ആദർശ് വാക്കി ക്രക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ നമ്മുടെ തന്നെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്താണ് ഈ സിനിമ റോസ്റ്റ് ചെയ്യാത്തത്, നിങ്ങൾ എന്താണ് ഈ സിനിമ കാണാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ എന്നാൽ പിന്നെ കണ്ട് കളയാം എന്ന് വെച്ചിട്ട് കണ്ട സിനിമയാണ് ആ സിനിമ. സിനിമയുടെ കിടക്കണേക്കാൾ മുമ്പ് ഞാൻ പറയാം, എൻ്റെ പൊന്നോ ഈ ജാതി പടം. ഈ സിനിമ 2016 ഇറങ്ങിയേക്കേണ്ടതാണ്, പക്ഷേ ഒരു പക്ഷേ 2022 ഇപ്പോൾ അതേ കോവിഡ് കഴിഞ്ഞ് തിയേറ്റേഴ്സൊക്കെ തുറക്കുകയാണ്. ഈ പടം റീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പ് എഴുതി വെച്ചോ ബോക്സ് ഓഫീസ് തൂത്തുമായിരിക്കും. അതിന് നമ്മളൊരു ഒരു ഒരു ടേം പറയില്ലേ, ഞാൻ എന്താ പറയുക, ആ RIP ബോക്സ് ഓഫീസ്. പലരും കമൻറ്റിലൂടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഗാലക്സി സ്റ്റാർ വിനോണൻ്റെ പടം മാത്രം റോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പടം മാത്രം കാണുന്നത്, ഞങ്ങളുടെ കൈലുവാണൻ്റെ പടം കൂടി കാണും. അങ്ങനെ ആ കൈലുവാണൻ്റെ ആ ഒരു റിക്വസ്റ്റ് ഓൾറെഡി നമ്മളിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സിനിമയും കൂടി വന്നപ്പോൾ രണ്ടും കണക്ട് ചെയ്തിട്ട് ഇന്ന് കൈലുവാണൻ്റെ സിനിമ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അധികം സമയം കളയാതെ നമുക്ക് സിനിമയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ മംഗലശ്ശേരി നീലകണ്ഠൻ, അതേപോലെ തന്നെ അറക്കൽ മാധവനുണ്ണി എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ നിഷ്പ്രഭമാക്കിയ പ്രകടനം, വാഴും കോവിലകത്തെ ശ്രീക്കുട്ടൻ തമ്പുരനായി തകർത്താടിയ നിമിഷം, കയ്യിൽ വേണ്ട സിനിമ. സിനിമയുടെ പ്രത്യേകത നായകനെ ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നായകന് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകുന്ന സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നായകന് കുറേയധികം സീൻസ് വേണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഡയറക്ടർ ഇത്തിരി മാറ്റി ചിന്തിച്ചു, ഒരു പക്ഷേ ഈ പറയുന്ന കൂൾ സ്റ്റാറിൻ്റെ പെർഫോമൻസ് മുന്നേ കണ്ടുകൊണ്ടാവണം. സീൻ വളരെ കുറച്ച്, പക്ഷേ നായകൻ്റെ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ സിനിമ ഇറക്കിയത്. അത് ഒരു എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യം എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് സിനിമയിലെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ കഥ തുടങ്ങുന്ന തന്നെ കുറേയധികം ഗുണ്ടകൾ ഒരു വണ്ടിയും വിളിച്ച് വരികയാണ്, അതായത് ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലുള്ളത് നായികയുടെ അമ്മ മാത്രമാണ്. അപ്പോൾ അമ്മ പൂജ മുറിയിൽ എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സൗണ്ട് കേൾക്കും. സൗണ്ട് കേൾക്കുമ്പോൾ നായികയുടെ അമ്മ ഇരിക്കും, ഇതിപ്പോൾ എന്താ സൗണ്ട്, ഒന്ന് പോയി നോക്കാലോ എന്ന് വെച്ചിട്ട് നായികയുടെ അമ്മ പോയി പുറത്തല്ല ഉമ്മർത്ത് നോക്കുമ്പോണ്ട് ക്യാമറമാൻ ആട്ടുകട്ടിലിരുന്ന് ആടണ് ആടണ് ആടിക്കളിക്കണ്. സംഭവം നല്ല വെറൈറ്റി ആണെങ്കിലും സംഭവം വില്ലൻ ആടുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കവി. എന്നാലും ഡയറക്ടറിൻ്റെയും അതേപോലെ തന്നെ ക്യാമറമാൻ്റെയും ഈ എഫേർട്ട് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ആ ഭാഗത്ത് വളരെ പേര് കേട്ട ഗുണ്ട എന്ത് പറയും, ഇവരുടെ അടുത്ത് പറയും, അമ്മയുടെയും മോളുടെ അടുത്ത്, നായികയും നായികയുടെ അമ്മയുടെ അടുത്ത് പറയും, നിങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ഈ സ്റ്റേറ്റ് വിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും, അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ കൂൾ സ്റ്റാർ കയ്യിലുവാണെൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിലത്തെറിഞ്ഞ് ഉടയ്ക്കും. അത് നായികയ്ക്ക് മറ്റ് സംഭവം കുഴപ്പമില്ല, അതായത് 48 മണിക്കൂർ സ്റ്റേറ്റ് വിട്ടെന്ന് പറഞ്ഞത് വലിയ പ്രശ്നമായില്ല. പക്ഷേ കയ്യിലുവാണെൻ്റെ ഫോട്ടോ എടുത്ത് പൊട്ടിച്ചത് അത് സീനായി. ഒരൊറ്റ വെട്ടാണ് കത്തിയെടുത്തിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ കോമഡി വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ വില്ലൻ ഓടി പോകണം കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. ഈ സിനിമയിൽ ഇതേപോലെ കുറേ അധികം ചിരിക്കാനുള്ള കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയൊരു കോമഡി പടമാണ്, പക്ഷേ ഇത് കോമഡി കാറ്റഗറി അല്ല, റൊമാൻറ്റിക് മൂവി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് സിനിമ വന്നേക്കണേ. പിന്നെ ഞാൻ ചിരിച്ച സംഭവം, ഞാൻ ചിരിച്ചത് കോമഡി കണ്ടിട്ടില്ല, ഇതിലത്തെ സീരിയസ് ഭാഗങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് ചിരി വന്നത്. കുറേ ഗുണ്ടകളുടെ എൻട്രിയായി നായികനെ കാണിച്ചു, നായികയുടെ അമ്മേനെ കാണിച്ചു, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ വില്ലൻ, അതായത് മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണ്ടകളെ ഒക്കെ മേലെ ഒരു ഗുണ്ട ഉണ്ടാവുമല്ലോ, ആ ഗുണ്ടനെ കാണിക്കാൻ ഡയറക്ടർ തീരുമാനിച്ചു. ഇതിലുണ്ട് ആ രേഖകൾ. ഇങ്ങനെ പറഞ്ഞ ഒരാളെ നമുക്കറിയാം, അത്രയേ കേസുള്ളൂ. ഇവരുടെ വർത്തനം കേട്ട് നമ്മൾ ചോദിക്കും വലിയ ആഗോള പ്രശ്നമാണെന്ന്. പക്ഷേ സ്ഥിരം മലയാളം ക്ലേശയാണിത്, മലയാള സിനിമയിലെ ക്ലേശയാണ് ഇവിടെ. ഒന്നുമില്ല, ഇയാൾ ഈ വില്ലൻ എന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ, നമ്മുടെ നായകൻ്റെ കയ്യിലുവണ്ണൻ്റെ അമ്മാമനാണിത്. അവരുടെ എല്ലാ സ്വത്തും അടിച്ച് മാറ്റാനുള്ള പ്ലാനാണ് മൂപ്പർക്ക്. വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ നായിക തീരുമാനിക്കും ഈ കൂൾ സ്റ്റാറിനെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് ഡിഫൻസ് കോറിലേക്ക് പോകും. ഡിഫൻസ് കോറിലേക്ക് എന്തുകൊണ്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകൻ കയ്യിൽ വണ്ണൻ ഇതിലൊരു പട്ടാളക്കാരനാണ്, നമ്മൾ മനസ്സിലാക്കണം ഞങ്ങളുടെ പോയിന്റ്. അപ്പോൾ ഈ പട്ടാളക്കാരനെ കണ്ടുപിടി മിസ്സിംഗ് ആണ്, പട്ടാളക്കാരനെ എന്താ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി കണ്ടുപിടിക്കണം, എൻ്റെ പട്ടാളക്കാരെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞിട്ട് കോർ മിലിറ്ററി ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസ് കോറിലേക്ക് പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കണം. ആ സമയത്ത് നമ്മുടെ ഹീറോ എന്ത് പറഞ്ഞു ഡയറക്ടറെടുത്ത്, ഡയറക്ടർ ഇത് ശരിയല്ല കേട്ടോ, ഇതിപ്പോൾ എൻ്റെ നായകന് ഓറിയൻറ്റഡ് പടമാണ്, പക്ഷേ ഇതിൽ ഫുള്ളിപ്പോൾ നായകനെ കാണിക്കണേ, എനിക്കൊരു സീൻ തരുമോ. ഇത് കേട്ട് ഡയറക്ടർ എന്ത് കുറച്ചേരം ആലോചിച്ചു,
ശരി റോൾ ചെയ്യാൻ തരാം. പക്ഷേ ഒരു കേസുണ്ട്, ഇതിലിപ്പോൾ ഡിഫൻസ് സ്കോറിന്ന് ഇപ്പോൾ തന്നെ നായിക പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു ഹെവി കാറ്റിടും, ഒന്നൊന്നര കാറ്റ്. ആ കാറ്റിൽ നായിക വീഴും, വീണോടുകൂടി. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നായകൻ ചോദിക്കും, കൂൾ സ്റ്റാർ ചോദിക്കും, വൈ നിങ്ങൾ എന്താണ് മേടിച്ചത്, എനിക്കൊരു റോൾ തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ ഈ കഥ എന്താ പറഞ്ഞോണ്ട് പോണേ. ഇപ്പോൾ ഡയറക്ടർ പറയും, ഐ നിർത്ത് മുഴുവൻ പറഞ്ഞേക്ക്. നായിക വീഴുമ്പോൾ നായികയുടെ പേപ്പറൊക്കെ പറന്നു പോകും, കാറ്റല്ലേ. ആ പേപ്പർ മുഴുവൻ നീ പറക്കി കൊടുക്കണം. അത് മാത്രമല്ല, നായി കാറ്റിൻ്റെ സ്പീഡ് പോലെ തന്നെ നീ വരുമ്പോൾ പോക്കും പെട്ടെന്ന് തീർക്കണം കേട്ടോ. അപ്പോൾ നായകൻ, ആ ഇതിപ്പോൾ ചെറിയ സീനായി പോയല്ലോ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഇനി അങ്ങോട്ട് നിൻ്റെ സീനുകളല്ലേ. ഒരു സീനിന് ശേഷം നമ്മുടെ ഡയറക്ടർ വാക്ക് കൊടുത്ത പോലെ തന്നെ ഇനി മുതൽ കയ്യിൽ വേണ്ട സീനുകളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതിൽ നമ്മൾ ഈ ഒരു സീനോട് ശേഷം കഴിഞ്ഞ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത റൊമാൻറ്റിക് ഹീറോ പരിവേഷം നൽകി, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഹീറോ മലയാളത്തിലെ എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ പിറവിയെടുത്തു. അങ്ങനെ വലിയ ഒരു റൊമാൻറ്റിക് സോങ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് സിനിമ. സിനിമ നിന്ന് നിൽക്കുമ്പോൾ ഡയറക്ടർ വിചാരിച്ചു, ഏയ് ഈ പടം ഇനിയിപ്പോൾ റൊമാൻറ്റിക് പാട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ ആകെ കൂടി ഒരു ട്രാജഡി ആവുമോ ഈ സിനിമ. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഡയറക്ടർക്ക് ഒരു ബുദ്ധിമുട്ട്, എന്തൊരു കാര്യം ചെയ്യാം, നമുക്ക് മാട്ടർ സീരിയസ് ആക്കാം. മാട്ടർ സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ്റെ കൂൾ സ്റ്റാറിൻ്റെ അമ്മ മദർ സീരിയസ് ആക്കി നായികേനെയും അമ്മേനെയും അങ്ങോട്ട് എത്തിക്കാം. അങ്ങനെ നായികയും അമ്മയും കൂടിയിട്ട് വാഴുംകോവിലത്തേക്ക് യാത്ര തിരിച്ചു. എന്തിന്, കൂൾ സ്റ്റാറിൻ്റെ അമ്മയെ കാണാൻ. അപ്പോൾ ഈ പോണ പോക്കിൽ നമുക്ക് എന്തായിരുന്നു കൂൾ സ്റ്റാറിൻ്റെ പരിപാടി എന്നൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി നമ്മുടെ സിനിമയിൽ ഫ്ലാഷ് ബാക്കിൻ്റെ സമയമായി. പോവാം പോവാം, ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. മോഹങ്ങൾ ബാക്കി വെച്ച് ചേക്കേറുന്ന സായന്ത്രം, അന്നാണ് ശ്രീകുട്ടൻ പെരുങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയത്. വാഴും കോവിലത്ത് ശ്രീകുട്ടൻ തമ്പുരാൻ എന്താ പറയുക, ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര മിടുക്കനാണ്. എപ്പോഴും സർപ്രൈസ് കൊടുത്തിട്ടേ ആളെ ലീവിന് വരാറുള്ളൂ എന്നുള്ളത് ഈ സിനിമയിൽ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുള്ള വരവ് കാണാം. എന്നാലും എന്റെ മോനെ, എന്തൊരു വരവാണിത്, ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? ഒന്നുമില്ല അമ്മേ, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ പെരുങ്ങോട്ടുകാരെ അപ്പ, ഇതാര്? എന്റെ ഉണ്ണിത്തമ്പുരാനോ? അതേ കല്യാണി അമ്മേ, വാഴും കോവിലടത്തെ ഉണ്ണിത്തമ്പുരാൻ എന്ന സാക്ഷാത് ശ്രീകുട്ടൻ തമ്പുരാൻ. അതേ കല്യാണി അമ്മേ, വാഴും കോവിലടത്തെ ഉണ്ണിത്തമ്പുരാൻ എന്ന സാക്ഷാത് ശ്രീകുട്ടൻ തമ്പുരാൻ. ഈ പടം മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയിലത്തെ ഡയറക്ടറോട് നമ്മുടെ കൂൾ സ്റ്റാർ, അല്ലെങ്കിൽ ഈ സിനിമയിലത്തെ ശ്രീകുട്ടൻ തമ്പുരാൻ പോയിട്ട് ചോദിച്ചു, മിസ്റ്റർ ഡയറക്ടർ, നമ്മൾ ഇങ്ങനെ പോയിട്ട് എന്താണ് കാര്യം, നമ്മൾ ഈ ലൊക്കേഷനൊക്കെ കണ്ടില്ലേ, ലൊക്കേഷൻ കാണുമ്പോൾ നമുക്കൊരു ഒരു മംഗലശ്ശേരി ടച്ചൊക്കെ കിട്ടണില്ലേ. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ, അതിന് അതിനിപ്പോൾ എന്താ വേണ്ടേ, നിനക്ക് നീലകണ്ഠൻ്റെ ആവണ. അപ്പോൾ സ്റ്റാർ പറയും, ഹേയ് നീലകണ്ഠൻ ആവണ്ട, എനിക്കൊരു വാര്യരെ തരുമോ, ആ വാര്യ തന്നു കഴിഞ്ഞാൽ ചെറിയ സെൻറ്റി സീൻ തന്നാൽ മതി, ഞാനത് എന്താ പറയുക എൻ്റെ കഴിവുകളൊക്കെ എടുത്തിട്ട് ഞാൻ അത് ഭംഗിയാക്കിക്കോളാം. ഡയറക്ടർ ചോദിച്ചു, എടേ കൊളാ കൂടേ, ഏയ് ഒക്കെ ഞാൻ ഏറ്റു. ഞാനിതെന്തായി കാണണേ, മോനിത് എപ്പോ വന്നു? സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോവിലടത്തെ ശ്രീകുട്ടൻ തമ്പുരാന് മാത്രമേ ഉള്ളൂന്ന് ഇവിടുത്തെ ഉപദേവന്മാരൊക്കെ ഒന്ന് അറിയട്ടെ എന്റെ വാര്യേ. എടേ കൊളാ കൂടെ, എന്താ ഇത്, കരയാനാണോ എന്നെ ഈ ചായപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? അങ്ങനെ ഈ സെൻറ്റി സെൻറ്റും കഴിഞ്ഞിട്ട് അടുത്തൊരു പാട്ട് വരികയും നമ്മുടെ സിനിമയിലത്തെ റൊമാൻറ്റിക് ഹീറോൻ്റെ റൊമാൻറ്റിക് പടമായ ഒരു പടത്തിൽ അങ്ങനത്തെ ഒരു പാട്ട് വന്നില്ലെങ്കിൽ എന്ത് എയിം എന്നുള്ള സംഭവത്തിലിരിക്കണേ. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് വന്നു. ഈ പാട്ടിലെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾ വരെ ഒന്നാം ക്ലാസ് പിള്ളേർക്ക് വരെ നമ്മൾ കുട വാങ്ങിച്ചു കൊടുക്കും. മഴ ഉണ്ടെങ്കിൽ കുട അവർ നിവർത്തും, ഓട്ടോമാറ്റിക്കായിട്ട് കുട നിവർത്തിയിട്ട് അവർ മഴയത്തോട്ട് ഇറങ്ങുള്ളൂ. കുട ഇല്ലെങ്കിൽ ഒന്നേ അവർ കയറി നിൽക്കും, അല്ലെങ്കിൽ വലിയവരുടെ കുടയിൽ കയറിപ്പോവും. ഇവിടെ നമ്മുടെ സ്റ്റാർ കൂൾ സ്റ്റാർ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട ഇല്ലെങ്കിലും അല്ലെങ്കിൽ കുട പോയാലും മഴ കൊള്ളാണ്ടിരിക്കാനുള്ള ഒരു സെറ്റപ്പ് പരിപാടി ഉണ്ട്.
കുഴപ്പമട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ തീ വന്നു തുടങ്ങി. ഉഫ്, തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർ വന്നു തുടങ്ങി. കാരണം നായകൻ്റെയും നായികയുടെയും ഇഷ്ടം വീട്ടിലറിയുന്നു. നായകനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന്, കുറച്ച് ലോക്കൽ ടീമുകളുടെ കയ്യിൽ നിന്ന് നായകൻ അതിസാഹസികമായി രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലറിയുന്ന ആ സീൻ കാണേണ്ടത് തന്നെയാണ്. ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ അമ്മയാകുന്നതിന് മുമ്പ് വാഴും കോവിലെടുത്ത രാജശേഖരന്റെ മോളാണ് ഞാൻ. ആ സുഭദ്രയെ പറയുന്നത്. നിന്റെ അത്ര പഠിപ്പ് ലോകപരിചയം ഇല്ലെങ്കിലും അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സുഭദ്രയ്ക്കുണ്ട്. എന്താണ് പറഞ്ഞത്? ഈ അടിക്ക് ശേഷമാണ് ഈ സിനിമയിലെ ഓസ്കാർഡ് അവാർഡിന് തുല്യമായ ആ ഒരു അഭിനയ മുഹൂർത്തം പറഞ്ഞത്. വെറുതെ പറയല്ല, ശരിക്കും പറഞ്ഞാൽ ഈ സീൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് ഓസ്കാറിനെങ്കിൽ ആ രണ്ടും കൊടുത്ത് നിങ്ങൾ ഈ ഫീൽഡേ വിടും. ശ്രീകുട്ടൻ നമ്പുരാന് ചുള്ളി വന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ആലോചിക്കുന്നത് ഈ കയ്യും കാലൊക്കെ പൊക്കി ചുള്ളി വന്ന പോലെ അഭിനയിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് ഒരു ക്ലാസ് നടൻ സായികുമാർ അപ്പുറത്ത് എങ്ങനെ നിൽക്കണാവോ? ഒരു മലയാളം ക്ലീഷയിലേക്ക് വരികയാണ്. ഇങ്ങനെ അലമ്പുണ്ടാക്കിയ ഈ അലമ്പും വീഡിയോ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ശ്രീകുട്ടൻ നമ്പുരാൻ ഒരു കത്ത് വരികയാണ്. വേഗം ഇപ്പോൾ പട്ടാളത്തിലേക്ക് മടങ്ങിച്ചില്ല, അവിടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ തമ്പുരാൻ തിരിച്ചു പോവാണ്. പോക്ക് പോയ തമ്പുരാൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അമ്മ, ഞാൻ ഇറങ്ങാം. അതിൽ സിനിമ മുമ്പോട്ട് പോകുന്നു. ഈ ഫ്ലാഷ് ബാക്സിനോട് കൂടിയിട്ട് നായികയും അമ്മയും ഈ പറയുന്ന വാഴും കോവിലടുത്തേക്ക് എത്തുന്നു. അമ്മയെ കാണുന്നു, ശ്രീകുട്ടൻ അമ്മയെ കാണുന്നു. സെയിം ക്ലീഷെ, മോളെ അടുത്തിരിക്കൂ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. പട്ടാളത്തു നിന്ന് വന്ന ഒരു അശോകേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അയാൾ നാട്ടിലെത്തിയ വിവരം അറിഞ്ഞിട്ട് നായികയും ഈ പറയുന്ന ശ്രീകുട്ടൻ തമ്പുരാൻ്റെ നാട്ടിലത്തെ കൂട്ടുകാരും കൂടിയിട്ട് ആളെ കാണാൻ പോകുന്നു. അതിൻ്റെ സെയിം ക്ലീഷ ഡയലോഗാണ്. ആൾ മരിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇയാൾ മിസ്സാവണ തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അങ്ങനെ ക്ലീഷ ഡയലോഗ് ഉണ്ട്. പക്ഷേ ഇതൊന്നല്ല നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് അശോകേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. അശോകേട്ടൻ്റെ ഭാര്യ ശ്രദ്ധിക്കാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അശോകേട്ടൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ബെഡ്റൂം എന്നാണ്. ഗായത്രി വരൂ. ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, ചിലപ്പോൾ അടുക്കളയിൽ കൊണ്ട് കട്ടിലിട്ടതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ബെഡ്റൂമിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവരണ കാണുന്നത് ഇതാദ്യ. ശ്രീകുട്ടൻ തമ്പുരാൻ്റെ അമ്മയുടെ സങ്കടം ഒരു സൈഡിൽ, ശ്രീകുട്ടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നായികയുടെ സങ്കടം ഒരു സൈഡിൽ, നായികനെ കല്യാണം കഴിപ്പിക്കാൻ നായികയുടെ അമ്മയും അമ്മാവൻ്റെയും സങ്കടം ഒരു സൈഡിൽ, നായികനെ വേറെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രീകുട്ടൻ്റെ അമ്മയുടെ സങ്കടം വേറെ സൈഡിൽ, അങ്ങനെ ഫുൾ സങ്കടങ്ങളായിട്ട് ഈ പടം മുമ്പോട്ട് പോവുകയാണ്. പ്രധാന വില്ലനായ സായികുമാർ, അതായത് ഈ പറയുന്ന നമ്മുടെ നായകൻ്റെ അമ്മാവൻ കഥാപാത്രത്തിന്, ആളൊരു ഗുണ്ടയാണല്ലോ, അങ്ങനെ വേറൊരു ടീം ഗുണ്ട വന്നിട്ട് അമ്മാവൻ്റെ കൈയ്യ് വെട്ടിയെടുക്കുന്നു. സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഫോൺ കളഞ്ഞ് കിട്ടുന്നു. ആ ഫോൺ നായികയുടെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെ നായിക അത് കണക്ട് ചെയ്ത് സിസ്റ്റത്തിലൊക്കെ നോക്കുമ്പോൾ ഉണ്ട് ശ്രീകുട്ടൻ തമ്പുരാൻ്റെ ചിത്രങ്ങൾ. ചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ അശോകേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഭാഗ്യം ഇപ്രാവശ്യം അശോകേട്ടൻ്റെ ഭാര്യ ബെഡ്റൂം ചായ ഉണ്ടായി കൊണ്ടുവന്നില്ല, അതന്നെ ഭാഗ്യം. പക്ഷേ അശോകേട്ടൻ പറയുന്നു ഈ ചിത്രങ്ങൾ ഞാനും ഈ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ തമ്പുരാനെ ഒരുമിച്ച് ബന്ദിപ്പൂരിലെ കാടുകളിൽ വെച്ചെടുത്തതാണ്. നമ്മൾ എന്നായിരുന്നു ലാസ്റ്റ് കണ്ടത്, അല്ലെങ്കിൽ ശ്രീകുട്ടൻ എന്നാണോ മിസ്സായത്, ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് എന്ന് പറയലും, എന്താ പറയുക, കാള പറ്റുന്ന കേട്ടപ്പോഴും കയറത്തു പറഞ്ഞ പോലെ നായകൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ബന്ദിപ്പൂർ കാട്ടിലേക്ക് പോയി കളയാം എന്ന് വിചാരിച്ച് ഒരൊറ്റ പോക്ക. ൂർ
ഉൾക്കാടുകളിൽ അലഞ്ഞിരുന്ന നടന്ന നായിക അവസാനം നമ്മുടെ സ്വന്തം ശ്രീക്കുട്ടൻ തമ്പുരാനെ കണ്ടുപിടിക്കുകയാണ്. ഈ ശ്രീക്കുട്ടൻ തമ്പുരാനെ കണ്ടുപിടിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു, കാടെന്ന് പറഞ്ഞാൽ എന്തില്ലാത്തൊരു സംഭവമാണ്. അതായത് എവിടുന്ന് കയറി എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഒരു മാപ്പിൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മുടെ നായിക ശ്രീക്കുട്ടൻ തമ്പുരാനെ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, കറക്റ്റ് ശ്രീക്കുട്ടൻ തമ്പുരാൻ എവിടെയാണുള്ളത് അവിടേക്ക് നടന്നു ചെന്നു. അല്ല, മാഷിനോട്ടം വശം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഒടുക്കത്ത ട്വിസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ നായിക അവസാനം നമ്മുടെ ശ്രീക്കുട്ടൻ ചേട്ടനെ അല്ലെങ്കിൽ ശ്രീക്കുട്ടൻ തമ്പുരാനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് വില്ലൻ്റെ വരവ്. ഇതിന് ശേഷം സംഭവിച്ചത് എൻ്റെ പൊന്നോ സംഹാരത്താണ്ടവെന്നൊക്കെ പറയാം. തീപ്പാറുമിടി കണ്ണു പൊത്തി കണ്ടോ? അവസാനം നായകനും നായികയും ശ്രീക്കുട്ടൻ തമ്പുരാനും ശ്രീക്കുട്ടൻ തമ്പുരാന്റെ തമ്പുരാട്ടിയും ഒന്നിക്കാണ് സുഹൃത്തുക്കളെ, ഒന്നിക്കാണ്. വളരെ വിലപ്പെട്ട സമയം കളഞ്ഞ് ഈ സിനിമ കണ്ടു തീർത്തേക്കാണ്. ഈ സിനിമ കണ്ടു തീർത്തപ്പോൾ എനിക്ക് വളരെ ഡൗട്ട് തോന്നിയത്, ഈ സിനിമയുടെ ടൈറ്റിൽ എന്തിനാണ് ഈ ഒരു വൈഡൂര്യം എന്ന് പറയുന്ന ടൈറ്റിൽ എടുത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രിഫർ ചെയ്തു എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ വൈഡൂര്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീക്കുട്ടൻ തമ്പുരാനാവും അല്ലേ? ചാനല് ആദ്യമായിട്ട് കാണണമെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, ഷെയർ ചെയ്യണം, ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാൻ വരിക്കും.